സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചതിനെ തുടർന്ന് ആതിര എന്ന ഇരുപത്തി ആറുകാർ ജീവൻ ഒടുക്കിയതിന് പിന്നാലെ പ്രതിയായ അരുൺ വിദ്യാധരൻ ഒളിവിലായിരുന്നു ഇന്നാണ് അരുണിനെ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മെയ് മാസം രണ്ടിന് രാകേഷ് കുമാർ പെരിന്തൽമണ്ണ എന്ന പേരിൽ ഇയാൾ കാഞ്ഞങ്ങാട്ട് ലോഡ്ജിൽ മുറിയെടുത്തു ഈ സമയമെല്ലാം പോലീസ് പട കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം വലവിരിച്ച് കാത്തിരുന്നു അപ്പോഴും പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ അവനുണ്ടായിരുന്നു ലോഡ്ജിൽ മുറിയെടുത്ത അരുൺ പുറത്തിറങ്ങാതെ കൂടുതൽ സമയവും മുറിക്കുള്ളിൽ തന്നെ ചെലവഴിച്ചു ഭക്ഷണം കഴിക്കാൻ മാത്രമായിരുന്നു അയാൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നത് ഇത് ഹോട്ടൽ ജീവനക്കാർ നൽകിയ വിവരമാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മുറി തുറക്കാതായതോടെ ജീവനക്കാർക്ക് സംശയമായി തുടർന്നാണ് അവർ പോലീസിനെ വിവരം അറിയിച്ചത് പോലീസിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോഴാണ് റൂമിൽ നിന്നും വോട്ടർ ഐ ഡി കാർഡും ഡ്രൈവിംഗ് ലൈസൻസും കണ്ടെത്തിയത് അപ്പോഴാണ് കോട്ടയത്തെ സൈബർ കേസിലെ പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതും ഉറപ്പിച്ചതും നാല് ദിവസമായി നാൽപ്പത് പേരടങ്ങുന്ന പോലീസ് സംഘം അരുണിനായി കേരളത്തിലും തമിഴ്നാട്ടിലും തിരച്ചില്ലായിരുന്നു പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അരുണിനെ പിടികൂടാൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നിട്ടു പോലും ഭക്ഷണം കഴിക്കാനെങ്കിലും പുറത്തിറങ്ങുമായിരുന്ന ഇയാളെ എന്തുകൊണ്ടാരും തിരിച്ചറിഞ്ഞില്ല ഇതും ഒരു ചോദ്യമല്ലേ വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതൊന്നുമില്ലാതെ ഇതൊന്നും കാണിക്കാതെ എങ്ങനെ ആ ലോഡ്ജിൽ മുറി കിട്ടി എന്നത് വേറൊരു ചോദ്യം അരുണിന് ഒളിവിൽ പോകാൻ പോലീസ് സഹായം ചെയ്തെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് അരുണിന്റെ മരണം നടന്നിരിക്കുന്നത് ആതിരയുടെ പരാതി പോലീസ് ചോർത്തിയെന്ന ആരോപണവും വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു ആതിരയുടെ ആത്മഹത്യക്ക് പിന്നാലെ സ്വിച്ച് ഓഫ് ആയ അരുണിന്റെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞില്ല ഫോണിൽ നിന്നും അവസാനമായിട്ട് സിഗ്നൽ ലഭിച്ചത് കോയമ്പത്തൂരിൽ നിന്നായിരുന്നു അതുകൊണ്ട് പോലീസ് എൻ്റെ അന്വേഷണം മുഴുവൻ തമിഴ്നാട് കേന്ദ്രീകരിച്ചുമായിരുന്നു കൃത്യമല്ലാത്ത ഒരു സൗഹൃദം തുടങ്ങുകയും അത് തുടരുകയും ചെയ്തത് ആതിരിയുടെ ഭാഗത്ത് നിന്നുകൂടി വീഴ്ച കൊണ്ടാണെന്നത് പറയാതെ വയ്യ പക്ഷേ പരസ്പരം സ്നേഹിച്ചവർ പിരിയുന്നു അതിനു ശേഷം അതിന് വർഷങ്ങൾക്ക് ശേഷം അതിലൊരാൾ മറ്റൊരു ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അതില്ലാതാക്കണം എന്ന ചിന്ത വരുന്നത് ഒരിക്കലും സ്നേഹത്തിൻ്റെ ലക്ഷണമല്ല പക മനസ്സിൽ സൂക്ഷിച്ച് അരുൺ ചെയ്ത പ്രവർത്തിയാണിതെന്ന് വ്യക്തമാണ് അപ്പോൾ ഒരാളുടെ ജീവിതവും വികാരങ്ങളും സാഹചര്യങ്ങളും എല്ലാം വെച്ച് പന്താടിയവന് അവൻ അർഹിക്കുന്ന ശിക്ഷ തീർച്ചയായും ലഭിക്കണമായിരുന്നു കുറ്റവാളികളെ കണ്ടെത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൽ ഹീറോ പരിവേഷമുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള പോലീസിന് ഇതൊരു നാണക്കേട് തന്നെയാണ് അരുൺ എന്ന പ്രതി അർഹിച്ച വിചാരണയോ ശിക്ഷയോ അപമാനമോ പഴികേൾക്കലോ ഒന്നും അനുഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത് കൃത്യവും കാര്യക്ഷമവുമായ പ്രവർത്തനമായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ അയാൾ ഇങ്ങനെ രക്ഷപ്പെടില്ലായിരുന്നു അല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അവനെ പിടികൂടിയിരുന്നെങ്കിൽ ഒരു കുറ്റവാളിക്ക് കൂടി ആഹാരം നൽകേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായേനെ വാസ്തവമാണ്